വന്ദേ ഭാരതിന്റെ യാത്രയ്ക്കായി മറ്റു ട്രെയിനുകൾ പിടിച്ചിരുന്നതിനെതിരെ യാത്രക്കാരുടെ പ്രതിഷേധം. ആലപ്പുഴ എറണാകുളം പാസഞ്ചറിലെ യാത്രക്കാരാണ് ബാഡ്ജ് ധരിച്ച് യാത്ര ചെയ്ത് പ്രതിഷേധിച്ചത്. വന്ദേ ഭാരതിന്റെ സമയക്രമം പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതിയും നൽകി. വന്ദേ ഭാരതിനായി ട്രെയിനുകൾ പിടിച്ചിരുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ പരമ്പര നൽകിയിരുന്നു. എറണാകുളം ജംഗ്ഷനിൽ നിന്നും നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ട്. വന്ദേ ഭാരതിന് യാത്രാ സൗകര്യം ഒരുക്കാൻ വേണ്ടി പല ട്രെയിനുകളും പല ഭാഗങ്ങളിൽ പിടിച്ചിരുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത്. ഇന്നൊരു വളരെ അപൂർവമായ ഒരു പ്രതിഷേധത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആളുകൾ ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന വന്ദേ ഭാരതിലെ യാത്രക്കാർ ബാഡ്ജ് ധരിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. പല സ്ഥലങ്ങളിലും വന്ദേ ഭാരതിന് വേണ്ടി പല ട്രെയിനുകളും പിടിച്ചിരുന്നതിനാൽ ഇവരുടെയൊക്കെ തന്നെ യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെടുന്നു. പലർക്കും കൃത്യസമയത്ത് ഓഫീസുകളിൽ എത്താൻ കഴിയുന്നില്ല. ഓഫീസ് കഴിഞ്ഞവർക്ക് കൃത്യസമയത്ത് വീട്ടിലെത്താൻ കഴിയുന്നില്ല. സ്ത്രീകൾക്ക് വീട്ടുകാര്യങ്ങൾക്കും മറ്റും എത്താൻ വളരെ വൈകുന്നു. ബാക്കിയുള്ളവർക്ക് ഹാജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഫീസിൽ ബാധിക്കുന്നു. ഇതിനൊക്കെ തന്നെ അധികൃതർ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക ബാഡ്ജ് ധരിച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് പ്രതിഷേധിച്ചിരിക്കുന്നത്. ദുരിതം ഈ യാത്ര, റീഷെഡ്യൂൾ വന്ദേ ഭാരത് ടൈമിംഗ് എന്ന് എഴുതിക്കൊണ്ടുള്ള ബാഡ്ജാണ് ഇവരെല്ലാവരും ധരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6:05 എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം കായംകുളം പാസഞ്ചർ 40 മിനിറ്റിലധികമാണ് കുമ്പളത്തെ സ്റ്റേഷനിൽ പിടിച്ചിരുന്നത്. സ്ത്രീകളും പ്രായമായവരും അടക്കം ഒട്ടേറെ യാത്രക്കാർ വളരെ വൈകിയാണ് വീടുകളിലെത്തുന്നത്. അതുപോലെ തന്നെ രാവിലെ പുറപ്പെടുന്ന എറണാകുളം ആലപ്പുഴ മെമൂല് കടുത്ത തിരക്കാണ് ഉള്ളത്. ഞങ്ങൾ പല പ്രാവശ്യം MB വഴി ആവശ്യപ്പെട്ടതാണ്. ഇപ്പം നിലവിൽ 12 റേക്കാണ് അതിനകത്തുള്ളത്. ഒരു 4 റേക്കൂടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്ക് ഒഴിവാക്കി തിരക്ക് കുറച്ചുകൊണ്ട് നമുക്കൊരു സുഖപ്രദമായിട്ടൊരു യാത്ര നടത്താനായിട്ട് പറ്റുമെന്ന് വളരാശ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ റെയിൽവേ നമ്മളോട് മുഖം തിരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് സ്ത്രീ യാത്രികരുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ 8 മണിക്ക് എത്തിയിരുന്ന ഒരു വീട്ടമ്മ 10:00-11:00 ഏതാണ്ട് 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വൈകുന്ന ഒരവസ്ഥയിലാണ് വീടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, കുട്ടികൾ, അതായത് യാതൊരു തരത്തിലും ജീവിതം സാധ്യമാകാത്ത തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആലപ്പുഴ എറണാകുളം റൂട്ടിലെ മാത്രം പ്രശ്നമല്ല, തൃശ്ശൂരിൽ നിന്ന് വന്ദേ ഭാരത് വരുമ്പോൾ വൈകിട്ടുള്ള സമയങ്ങളൊക്കെ തന്നെ പുതുക്കാട് സ്റ്റേഷനിൽ വന്ദേ ഭാരത് പിടിച്ചിടുന്നത് മൂലം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കൊക്കെ പോകേണ്ട ആളുകൾ പുതുക്കാട് സ്റ്റേഷനിൽ ഇറങ്ങി നടന്ന് റെയിൽവേ ക്രോസ് കടന്ന് മറ്റ് ബസ്സുകൾ പിടിച്ചു പോകേണ്ട ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നേരിടുന്നു. കാരണം സ്ത്രീകൾക്കൊന്നും സമയത്ത് വീട്ടിലെത്താൻ കഴിയുന്നില്ല. ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഒരു വന്ദേ ഭാരത് ആണ് മെയിൻ പ്രശ്നം. വന്ദേ ഭാരത് തന്നെയല്ല നിസാമുദ്ദീൻ രാജധാനി എല്ലാ വണ്ടികൾക്കും വേണ്ടി ഞങ്ങൾ കുമ്പള സ്റ്റേഷനിൽ 40-45 മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കിനും മക്കളും ഭർത്താവൊക്കെ ഒരു വളരെ ക്ഷീണിതരായിരിക്കും അവരെല്ലാവരും. കാരണം വെച്ചാൽ അമ്മയെന്ന നിലയിൽ ഞാൻ ചെന്നിട്ട് വേണം അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റെയിൽവേ ഇതിനൊരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇനിയും പ്രതിഷേധം തുടരുമെന്നും സാധാരണക്കാരെ സേവിക്കാനുള്ളതാണ് ഇന്ത്യൻ റെയിൽവേ, അത് അധികൃതർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും നാരായണൻ നമ്പൂതിരിക്കൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.